ഞാനിപ്പോ ബിക്കിനി ഷൂട്ട്സ് ഒക്കെ ചെയ്യാലോ, അപ്പൊ അവർക്ക് അത് മതി മാസ്റ്റർബേഷൻ ചെയ്യാനായിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പരദോഷൻ ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ നടക്കുന്ന എല്ലാ കോൺട്രവേഴ്സിനും പരദോഷൻ ജസ്റ്റ് ഇൻ വൺ വീഡിയോ. ലാസ്റ്റ് എപ്പിസോഡിന് നിങ്ങൾ മാരക സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ വെച്ച് ഈ കോച്ചിനെ കണ്ടിട്ടുണ്ടാവും. Her name is Arya and she's a Malayali. K-popil X എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ മെമ്പർ ആണ് ആര്യ. ഉറപ്പായിട്ടും ഒരു ദിവസം നാട്ടിൽ പോകണം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നേരെ കൊറിയയിൽ പോയി അവിടെ പോയി ഫാൻഡം ഉണ്ടാക്കി K-popilക്ക് മത്സരിക്കുന്ന പറയുന്നത് ഇറ്റ്സ് ഇൻസെയിൻ. ബ്രോ, മ്യൂസിക് ആർക്ക് ഇഷ്ടമല്ലാത്ത? ലൈഫിൽ എല്ലാ പ്രോബ്ലം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോഴായിരിക്കും ലൈഫ് ഇന്ന ഊമ്പിക്കോ മൈര്യ എന്ന് പറഞ്ഞ ഓരോ പ്രോബ്ലംസ് നമ്മുടെ മുമ്പിൽ ഇട്ടു തരുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ആശ്വാസം തരുന്നത് ആകെ ഒന്ന് മ്യൂസിക് മാത്രം. മലയാളികൾ എന്തുകൊണ്ടാണ് കേപ്പോപ്പിന് ഇത്രയും വെറുക്കുന്നത് എനിക്കറിയില്ല. ഇവന്മാർ ഇൻസ്റ്റാഗ്രാമിലെ വേരുതിരി പുഴുക്കളിലേക്ക് സപ്പോർട്ടും ചെയ്യും, കഷ്ടപ്പെട്ട് മ്യൂസിക് വീഡിയോ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഹേറ്റും ചെയ്യും. ആഹാ, അപ്പൊ നീ ന്യൂസ് ഒന്നും കാണാറില്ല അല്ലേ? ഇടുക്കി ഇടവെട്ടി പഞ്ചായത്തിൽ കൃഷിനാശത്തിന് കാരണമായ വേരുതീനി പുഴുവിനെ നശിപ്പിക്കാൻ നടപടി തുടങ്ങി. പുഴുക്കളെ കണ്ട വിവരം കൃഷി ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്ന് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം. ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനല്ല, പൊട്ടിച്ചു കാണിക്കാനേ ഉള്ളത്. പൊട്ടിക്കണ. അതേപോലെ ഒരു ലൈഫ് അഡ്വൈസ് തരാം. ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിലെ ന്യൂ ജനറേഷൻ ഗേൾസ് എന്ന് പറയുന്നത് ലൈക്സിനും റീച്ചിനും വേണ്ടി ബോഡി പാർട്സ് ഒക്കെ എക്സ്പോസ് ചെയ്ത് നമ്മളെ അഡിക്റ്റ് ആക്കി നമ്മുടെ ശരീരത്തിലുള്ള എനർജി ഒക്കെ അങ്ങനെ വലിച്ചെടുക്കും. ദേ ആർ ഡെവിൾസ്, ദേ ആർ ഡീമൺസ്, ദേ ആർ സക്കിങ് അവർ എനർജി ആൻഡ് യൂസ് ഇറ്റ് ആസ് എ പവർ. അവരെ കാണുമ്പോൾ നമുക്ക് ചായ കുടിച്ചുകൊണ്ട് വുമൺ എന്ന് പറയാം. ബട്ട് ചില വുമൺ ഉണ്ട് ഇതുപോലെ നമ്മളെയൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത്, നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നമുക്ക് തന്നെ ഇവരെ പോലെ ആവാൻ തോന്നും. ഇവരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഞങ്ങളുടെ പുട്ടി അടിച്ച് നടക്കുന്നവർ. PS2 തമിഴ്നാട് തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. അതിൽ തൃശ അഭിനയിച്ച ക്യാരക്ടർ നമ്മൾ പെട്ടെന്നൊന്നും അറിയില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ അതിന്റെ 144p വേർഷൻ അമലേഷ് അജി ഇറക്കിയിട്ടുണ്ട്. എവരി മാസ്റ്റർ പീസ് ഹാസ് ഇറ്റ്സ് ഓൺ ചീപ്പ് കോപ്പി എന്ന് പറയില്ല, അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അമലേഷ് അജി. അയ്യോ, അമലേഷ് അജിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ എന്റെ DM-ൽ പാണ്ടിപ്പട നടക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നമ്മുടെ ക്രിഞ്ചിമിക എയറിൽ കയറിയിരിക്കും. ഇത്രയും കാലം ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ് പറഞ്ഞ് നടന്ന നമ്മുടെ രേഷ്മിക മന്ദാനിയുടെ ലേറ്റസ്റ്റ് ആഡിൽ യു ഡോണ്ട് എക്സ്പ്ലെയിൻ, യു ജസ്റ്റ് ഐ ആം എ വെജിറ്റേറിയൻ. McDonald's fried chicken, spicy outside and inside. I'm a vegetarian. ഈ ഒരു കാര്യം നമ്മുടെ രേഷ്മിക മന്ദാനിയുടെ ഫാൻസിനെ സഹിക്കാനേ പറ്റിയില്ല. അതുകൊണ്ട് മെക്ഡോണൽസിന്റെ കമന്റ് ബോക്സ് പോയി സ്പാം ചെയ്ത് ആ കമന്റ് ബോക്സ് തന്നെ മെക്ഡോണൽസ് ടേൺ ഓഫ് ചെയ്തു. ഇപ്പോഴൊക്കെ സെലിബ്രിറ്റീസിന്റെ ഇടയിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു കോമൺ ഡിസീസ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ സെലിബ്രിറ്റീസ് ഒക്കെ നല്ല ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ്, ബട്ട് ചില ആക്ടേഴ്സ് ഉണ്ട് അവരുടെ അഭിനയങ്ങൾ നമ്മുടെ കണ്ണ് നിറയും, നമ്മുടെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കും. നമ്മളറിയാതെ തന്നെ നമ്മുടെ കൈകൾ ഡിസ്ലൈക്ക് അടിച്ച് കമന്റ് ബോക്സിൽ തെറി ചെയ്ത് വെക്കും. അവര് നമ്മൾ ലെജൻഡറി ആക്ടേഴ്സ് എന്ന് പറയും. ആ ലെജൻഡറി ആക്ടേഴ്സിന്റെ ലെജൻഡറി മൂവിയായ കളിപ്പാവ സിനിമയാക്കാൻ പോവുകയാണ്. ഇവർ തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയത്, ഇവർ തന്നെയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്, ഇവർ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്, ആൻഡ് ഇവർ തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ ഒറ്റയ്ക്ക് കാണാനും പോകുന്നത്. ഞാനിപ്പോ ബിക്കിനി ഷൂട്ട്സ് ഒക്കെ ചെയ്യാലോ, അപ്പൊ അവർക്ക് അത് മതി മാസ്റ്റർബേഷൻ ചെയ്യാനായിട്ട്. എന്റെ അമ്മ ചേച്ചി എന്താ അഭിമാനത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. എന്റെ ഫോട്ടോ നോക്കിയിട്ടാണ് പിള്ളേർ വാണ ഓടിക്കുന്നത്. അയ്യോ, ഹാഷ്ടാഗ് ഫീലിംഗ് പ്രൗഡ് എന്നും കൂടി ബയോയിൽ ഇട്ട് വെച്ചുകൂടുന്ന. അവർക്ക് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഡയറി കണ്ട. ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് സെക്സ് എന്താ പറയാ ദാരിദ്ര്യം ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി വന്നാണ് ഇങ്ങനെ മാസ്റ്റർ പേഷനിൽ അഡിക്റ്റ് ആയിട്ടുള്ളവരൊക്കെ മോസ്റ്റ്ലി ഡിപ്രസ്ഡ് ആളുകളായിരിക്കും. ലോൺലിനെസ് അവരിനെ ഒരുപാട് അലറ്റുന്നതുകൊണ്ടായിരിക്കും അവർ അഡിക്റ്റ് ആയിട്ട് പോയത്. സെക്സ് അല്ലാതെ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ, ഒരുപാടില്ല എന്നാലും ഉണ്ട്. നിങ്ങൾ അഡിക്റ്റ് ആണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ജിമ്മിൽ പോടാ എല്ലാ സങ്കടവും. നമ്മുടെ ബ്രിട്ടീഷ് ക്രീമിന്റെ മുതലാളി ഇത്രയും കാലം ലൈസൻസ് ഇല്ലാണ്ടാണ് അവരുടെ ക്രീം വിറ്റോണ്ടിരുന്നത്. തേച്ച് നടക്കുന്നവർക്ക് സ്കിൻ ക്യാൻസർ വരാണ്ടിരുന്നാ മതിയായിരുന്നു. ക്രീം ചെയ്തിട്ട് മിക്സ് ആക്കി നോക്കി ഞാൻ. ആഹാ, മലരന്മാർക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇവന്മാർ ക്രീമാണെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് കൂട്ടിക്കുറിച്ച് ഡപ്പിലിട്ട് വെക്കും. ഇവരുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിൾ, ബ്ലീച്ചിംഗ് പൗഡർ, വിനാഗർ, സോഡാപ്പൊടി, പിന്നെ സ്മെല്ലറിയാതിരിക്കും കുറച്ച് നാരങ്ങ നീര്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം ബ്രിട്ടീഷ് ക്രീം ആൻഡ് തേച്ചിട്ട് വെളുത്തിട്ട് പാറാം.
ഇതുകൊണ്ടൊന്നും അവര് നിർത്തുന്നില്ല, അവർ അടുത്തത് മുടി കറുപ്പിക്കാനുള്ള ഓയിൽ കൂടി ഇറങ്ങുന്നുണ്ട്. ആദ്യം അച്ഛൻ നീ സ്വന്തം മുടി കറുപ്പിക്കാൻ നോക്കടാ. അപ്പൊ നമ്മുടെ ചാനലിന്റെ ഫൈനൽ സെഗ്മെന്റ് മീം ഓഫ് ദി ഡേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും സീരിയൽ റോസ്റ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ